ഓൾ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ കഴിഞ്ഞ ദിവസം നമ്മൾ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ഉപയോഗിച്ചും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ഉപയോഗിച്ചും പ്രോബ്ലംസ് ഒക്കെ ചെയ്യും അല്ലേ പിന്നീട് നമ്മൾ എന്താ പഠിച്ചത് യെസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്താണെന്ന് പഠിച്ചു ആ അതിൻ്റെ ഫോമാറ്റ് നമ്മൾ പഠിച്ചു ശരി എന്തായിരുന്നു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഇറ്റ് ഈസ് ആൻ എക്സ്റ്റെൻഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇറ്റ് ഈസ് എ നോമിനൽ അക്കൗണ്ട് എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഒരു എക്സ്റ്റെൻഷൻ രൂപമാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത് അല്ലേ പിന്നീടോ നമ്മൾ എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് തയ്യാറാക്കുന്നത് അതെ നമ്മളൊരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കി വരുമ്പോൾ നമുക്കൊരു നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഒരു നെറ്റ് ലോസ് നമുക്ക് ലഭിക്കും അതെല്ലാം നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ളതാണ് ഈ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ്സിൻ്റെ എല്ലാ എക്സ്പെൻസസും എല്ലാം കഴിഞ്ഞിട്ടുള്ളതായിരിക്കില്ല അപ്പോൾ അതിനകത്ത് ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റൽ സാലറി പാർട്ട്നേഴ്സിൻ്റെ ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റൽ സാലറി കമ്മീഷൻ അതേപോലെ ഇൻ്ററസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഇവയൊന്നും അതിനകത്ത് കഴിഞ്ഞിട്ടുള്ളവയായിരിക്കത്തില്ല അപ്പം ഇതൊക്കെ ഒന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് തയ്യാറാക്കുന്നത് അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളൊരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരയ്ക്കുന്നു നമുക്കറിയാം രണ്ട് സൈഡുകളാണുള്ളത് ഡെബിറ്റ് സൈഡുണ്ട് ക്രെഡിറ്റ് സൈഡുണ്ട് അപ്പം നെറ്റ് പ്രോഫിറ്റാണ് നമുക്ക് ലഭിച്ചത് എങ്കിൽ ഈ നെറ്റ് പ്രോഫിറ്റിനെ നമ്മൾ എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്ത് എഴുതും യെസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലായിരിക്കും നമ്മൾ രേഖപ്പെടുത്തേണ്ടത് എല്ലാ ഇൻകത്തെയും നമ്മൾ രേഖപ്പെടുത്തുന്നത് എവിടെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ് സോറി ക്രെഡിറ്റ് സൈഡിൽ ആയിരിക്കും ക്രെഡിറ്റ് സൈഡിൽ രേഖപ്പെടുത്തുക ഇനി എല്ലാ എക്സ്പെൻസസിനെയും നമ്മൾ എവിടെയായിരിക്കും രേഖപ്പെടുത്തേണ്ടത് എല്ലാ എക്സ്പെൻസസിനെയും പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലായിരിക്കും രേഖപ്പെടുത്തുക ഓക്കെ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏതൊക്കെയാ ഐറ്റമാണെന്ന് നോക്കാം അതായത് ഡെബിറ്റ് സൈഡിൽ ഇപ്പം നമ്മൾ നമുക്ക് നെറ്റ് ലോസ് ആണ് നമുക്ക് ലഭിച്ചതെങ്കിൽ അത് നമ്മൾ രേഖപ്പെടുത്തേണ്ടത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലാണ് പിന്നെ അതേപോലെ പാർട്ട്നേഴ്സിൻ്റെ സാലറി കമ്മീഷൻ ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇവയെല്ലാം നമ്മൾ രേഖപ്പെടുത്തുന്നത് എവിടെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലായിരിക്കും ഇനി നമ്മൾ അടുത്തതോ ഷെയർ പ്രോഫിറ്റ് നെറ്റ് പ്രോഫിറ്റ് ആയിരുന്നു നമുക്ക് കിട്ടിയിരുന്നതെങ്കിൽ ആ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ രേഖപ്പെടുത്തും കൂടാതെ നമുക്ക് ഇൻ്ററസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ നമ്മളതും പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലായിരിക്കും രേഖപ്പെടുത്തേണ്ടത് ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇത് അതായത് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഉപയോഗിച്ചും അതേപോലെ തന്നെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രോബ്ലമാണ് ഇനി അടുത്തത് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം ആദ്യം നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻ ഒന്ന് പരിചയപ്പെടാം അപ്പം നിങ്ങളെല്ലാവരും ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചേ ഓൺ ഫസ്റ്റ് ജാനുവരി 2009 ആനന്ദ് ബാലൻ ആൻഡ് ചന്ദ്രൻ എൻ്റേർഡ് ഇൻ ടു പാർട്ട്ണർഷിപ്പ് കോൺട്രിബ്യൂട്ടിംഗ് ₹60,000 ₹40,000 ആൻഡ് ₹20,000 റെസ്പെക്റ്റീവ്ലി ആൻഡ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ ഓഫ് 5:3:2 ബാലൻ ഈസ് എൻറ്റൈറ്റിലി ടു എ സാലറി ഓഫ് ₹5,000 ആൻഡ് ചന്ദ്രൻ എ കമ്മീഷൻ ഓഫ് ₹4,000 പെർ ഇയർ ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് ടു ബി അലൗഡ് അറ്റ് 5% പെർ അനം ഡ്യൂറിംഗ് ദ ഇയർ ആനന്ദ് വിഡ്രോ ₹10,000 ബാലൻ ₹6,000 ആൻഡ് ചന്ദ്രൻ ₹5,000 ഇൻ്ററസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വാസ് ചാർജ്ഡ് ₹250 ഓൺ ആനന്ദ്സ് ഡ്രോയിങ്സ് ₹150 ഓൺ ബാലൻസ് ഡ്രോയിങ്സ് ആൻഡ് ₹200 ഓൺ ചന്ദ്രൻസ് ഡ്രോയിങ്സ് പ്രോഫിറ്റ് ഇൻ 2009 ബിഫോർ ദി എബവ് മെൻഷൻ അഡ്ജസ്റ്റ്മെൻറ്റ്സ് വാസ് ₹50,000 പ്രിപ്പയർ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആൻഡ് ദ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അപ്പം നമ്മൾ ക്വസ്റ്റ്യൻ നന്നായി വായിച്ചു കഴിഞ്ഞല്ലോ അല്ലേ ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ് ഒരു ക്വസ്റ്റ്യൻ നിന്ന് നമുക്ക് മനസ്സിലായത് നമുക്കൊരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് തയ്യാറാക്കുക എന്നുള്ളതാണ് അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ് എങ്ങനെയാണ് ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് തയ്യാറാക്കേണ്ടതെന്ന്
നമ്മളാദ്യം എന്താ ചെയ്യുക? ഹെഡിങ് കൊടുക്കുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. എന്നിട്ട് ഒരു ഫോമാറ്റ് വലിക്കുക. ഫോമാറ്റ് നോക്കിയേ, ആദ്യം നമുക്ക് രണ്ട് സൈഡുകളാണ് ഉള്ളത്, ഡെബിറ്റ് സൈഡുണ്ട്, ക്രെഡിറ്റ് സൈഡുണ്ട്. ഡെബിറ്റ് സൈഡിൽ പർട്ടിക്കുലേഴ്സിൻ്റെ കോളം, എമൗണ്ട് കോളം, ക്രെഡിറ്റ് സൈഡിലും പർട്ടിക്കുലേഴ്സിൻ്റെ കോളം, എമൗണ്ട് കോളം. ഓക്കെ, ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായോ? ഇനി ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഐറ്റം രേഖപ്പെടുത്തേണ്ടത് എന്തായിരിക്കണം? നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന, ഒന്നുകിൽ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ് ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. അതിനെ നമ്മൾ എങ്ങോട്ടേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്കായിരിക്കും നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, പ്രോഫിറ്റ് ആണെങ്കിൽ, നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലും, നെറ്റ് ലോസ് ആണെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലേക്കുമായിരിക്കണം പോസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ക്വസ്റ്റിനകത്ത് നോക്കിയേ, നമ്മുടെ ക്വസ്റ്റിനകത്ത് പ്രോഫിറ്റ് ഇൻ 2009 ബിഫോർ ദി എബോവ് മെൻഷൻ അഡ്ജസ്റ്റ്മെൻറ്റ്സ് വാസ് റുപ്പീസ് 50,000 എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് തന്നിരിക്കുന്ന പ്രോഫിറ്റ് എത്രയാണ്? 50,000. ഓക്കെ, നമുക്ക് എത്രയാണ് തന്നിരിക്കുന്നത്? 50,000. ഈ 50,000 നമ്മൾ എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം? പ്രോഫിറ്റാണ്, അതുകൊണ്ട് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ രേഖപ്പെടുത്തണം. എന്തായിട്ട് രേഖപ്പെടുത്തണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നെഴുതുക. ദാ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബ്രാക്കറ്റിൽ എഴുതുക, നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ. ഓക്കെ, എത്രയായിരുന്നു? 50,000. ഓക്കെ, അത് ഞാനിവിടെ രേഖപ്പെടുത്തി. ഇനി നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് വീണ്ടും ശ്രദ്ധിക്കുക. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് ആനന്ദ്, ബാലൻ, ചന്ദ്രൻ എന്ന് പറയുന്ന മൂന്ന് പാർട്ട്നേഴ്സാണുള്ളത്. ഈ മൂന്ന് പേരും 2009 ജനുവരി 1 ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബിസിനസ്സിലേക്ക് 60,000, 40,000, 20,000 എന്നീ രീതികളിലാണ്. ആനന്ദ് 60,000, ബാലൻ 40,000, ചന്ദ്രൻ 20,000 രൂപ എന്ന നിരക്കിലാണ് കൊണ്ടുവരുന്നത്. ഓക്കെ, ഇത് നമ്മൾ എവിടെ കാണിക്കണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ കാണിക്കണോ? പാടില്ല. നമ്മൾ എവിടെയേ കാണിക്കാൻ പറ്റുള്ളൂ? അത് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് ഇത് രേഖപ്പെടുത്തേണ്ടത്. ഓക്കെ, അതുകൊണ്ട് നമുക്കത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ രേഖപ്പെടുത്തേണ്ട. ഓക്കെ, അടുത്ത ഐറ്റം നോക്കാം. ബാലനീസ് എൻറ്റൈറ്റിൽ ടു എ സാലറി ഓഫ് റുപ്പീസ് 5,000, ചന്ദ്രൻ എ കമ്മീഷൻ ഓഫ് റുപ്പീസ് 4,000 പെർ ഇയർ. ബാലന് സാലറി ഇനത്തിൽ 5,000 രൂപയും ചന്ദ്രന് കമ്മീഷൻ ഇനത്തിൽ ഒരു 4,000 രൂപയും കിട്ടുന്നുണ്ട്. ഓക്കെ, നമ്മൾ പറഞ്ഞു ഓ ഇതിനകത്ത് എക്സ്പെൻസസിനെയെല്ലാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ എല്ലാ എക്സ്പെൻസസിനെയും നമ്മൾ ഡെബിറ്റ് ചെയ്യുകയാണ്, എല്ലാ ഇൻകത്തെയും നമ്മൾ ക്രെഡിറ്റ് ചെയ്യുകയാണ്. സാലറി, കമ്മീഷൻ ഇവ രണ്ടും നമ്മൾ കൊടുക്കുകയെന്ന് പറയുമ്പോൾ അത് എക്സ്പെൻസസ്സാണ്. അതുകൊണ്ട് നമ്മളത് എവിടെ രേഖപ്പെടുത്തും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ എഴുതും. ഫസ്റ്റ് ഐറ്റം നോക്കാം, സാലറി. സാലറി അത് ആർക്കാണ്? ബാലൻ. എത്രയായിരുന്നു? 5,000. ഓക്കെ, ഇനി അടുത്തത് കമ്മീഷനാണ്. കമ്മീഷൻ ചന്ദ്രൻ എത്രയായിരുന്നു? 4,000. അപ്പം ബാലനും ചന്ദ്രനും സാലറിയും കമ്മീഷൻ ഇനത്തിൽ കിട്ടുന്നുണ്ട്. ഇതിനകത്ത് ആനന്ദിന് ഇത് രണ്ടും ലഭിക്കുന്നില്ല, കാരണം ഒരു ആക്റ്റീവ് പാർട്ണർ അല്ല എന്ന് വേണം വിചാരിക്കാൻ. ഇവിടെ ബാലനും ചന്ദ്രനും ആക്റ്റീവ് പാർട്ണേഴ്സ് ആയിരിക്കാം, അതുകൊണ്ടാണ് അവർക്ക് സാലറിയും കമ്മീഷനും എല്ലാം ലഭിക്കുന്നത്. ഓക്കെ, ഇനിയും അടുത്തത് നമ്മൾ ശ്രദ്ധിക്കുക. ഇവിടെ ക്വസ്റ്റിനകത്ത് എന്താ തന്നിരിക്കുന്നത്? ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റലാണ്. ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ബിസിനസ് പാർട്ട്നേഴ്സിന് കൊടുക്കുന്നതാണ് അല്ലേ, അവരുടെ ക്യാപിറ്റലിന് മുകളിൽ ഇൻ്ററസ്റ്റ് നൽകുകയാണ്. ബിസിനസ്സിനെ സംബന്ധിച്ചോളം അത് എക്സ്പെൻസസ്സാണ്. അപ്പം നമ്മൾ ആ എക്സ്പെൻസസിനെയെല്ലാം എവിടെയാണ് രേഖപ്പെടുത്തേണ്ടത്? ഡെബിറ്റ് സൈഡിൽ. അപ്പം ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റൽ അത് ഇവിടെയുണ്ട്. ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റൽ
അത് ഇൻഡസ്ട്രിയൽ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ മൂന്ന് പാർട്ണേഴ്സ് ആണ് ഉള്ളത് അല്ലേ ആരൊക്കെയാണ് ആനന്ദ് ബാലൻ ചന്ദ്രൻ ഇങ്ങനെ മൂന്ന് പാർട്ണേഴ്സ് ആണ് ആനന്ദിന് ആനന്ദ് ബിസിനസ്സിലേക്ക് വന്നപ്പോൾ എത്ര രൂപയാണ് കൊണ്ടുവന്നത് അറുപതിനായിരം രൂപ അതിന് എത്ര ശതമാനമാണ് ഇൻട്രസ്റ്റ് 5% അല്ലേ അപ്പം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കേണ്ടത് ഇങ്ങനെയാണ് 60,000 ഗുണം 5% അപ്പം എത്ര വരുന്നുണ്ട് ആനന്ദിൻ്റെ കേസിൽ 3,000 രൂപ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആയിട്ട് ലഭിക്കുന്നുണ്ട് ഇനി അടുത്തത് ബാലൻ നോക്കി ബാലൻ എത്ര രൂപയാണ് ബിസിനസ്സിലേക്ക് ക്യാപിറ്റലായി കൊണ്ടുവന്നത് 40,000 ഗുണം 5%. അങ്ങനെയാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എത്ര വരും? 2,000. ഓക്കെ. ഇനി അടുത്തത് ചന്ദ്രൻ. ചന്ദ്രൻ ബിസിനസ്സിലേക്ക് എത്ര രൂപയാണ് കൊണ്ടുവന്നത്? 20,000. 20,000 5% എത്ര വരും? 1,000. ഓക്കെ. അപ്പൊ ഈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിച്ച് നിങ്ങൾക്ക് മനസ്സിലായോ? ഇതിലൂടെ കൂട്ടിയിട്ട് വേണം നമ്മൾ എങ്ങോട്ടേക്ക് രേഖപ്പെടുത്താനായിട്ട് എമൗണ്ട് കോളത്തിൽ രേഖപ്പെടുത്താനായിട്ട്. അപ്പോൾ എത്ര വരും എല്ലാവരുടെയും കൂടെ? 6,000 രൂപയാണ് ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഓക്കെ. ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അടുത്തത് നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കി. ഡ്യൂറിംഗ് ദ ഇയർ ആനന്ദ് വിഡ്രോ ₹10,000, ബാലൻ ₹6,000 ആൻഡ് ചന്ദ്രൻ ₹5,000. ആനന്ദും ബാലനും ചന്ദ്രനും അവരുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്കായിട്ട് 10,000 രൂപ ആനന്ദ് പിൻവലിച്ചു, ബാലൻ 6,000 രൂപ പിൻവലിച്ചു, ചന്ദ്രൻ 5,000 രൂപ പിൻവലിച്ചു. ഓക്കെ. ഇത് നമുക്കൊരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ കാണിക്കേണ്ട, പകരം നമ്മൾ എവിടെ കാണിക്കും? പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലായിരിക്കണം രേഖപ്പെടുത്തുന്നത്. ഓക്കെ. അതുകൊണ്ട് നമുക്കത് വേണ്ട. തിങ്സ് എടുത്തിട്ടില്ലല്ലോ. ഇനി അടുത്ത ഐറ്റം നമ്മൾ നോക്കുക. ക്വസ്റ്റിനകത്ത് എന്താ തന്നിരിക്കുന്നത്? ഇൻ്ററസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ്. ഇൻ്ററസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വാസ് ചാർജ്ഡ് ₹250 ഓൺ ആനന്ദ്സ് ഡ്രോയിങ്സ്, ₹150 ഓൺ ബാലൻസ് ഡ്രോയിങ്സ് ആൻഡ് ₹200 ഓൺ ചന്ദ്രൻസ് ഡ്രോയിങ്സ്. അതായത് ആനന്ദും ബാലനും ചന്ദ്രനും ഒക്കെ അവരുടെ ആവശ്യങ്ങൾക്കായിട്ട് പൈസ വിഡ്രോ ചെയ്തു അല്ലേ. അപ്പോൾ ഈ പൈസ ബിസിനസ്സിൽ നിന്ന് നമ്മൾ പണം പിൻവലിച്ചപ്പോൾ അതിന് മോൾ ബിസിനസ് ഒരു ഇൻട്രസ്റ്റ് ഏർപ്പെടുത്തി. അത് ആനന്ദിന് 250 രൂപ നിരക്കിലും ബാലന് 150 രൂപ, ചന്ദ്രന് 200 രൂപ, ആ രീതിയിലാണ് അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് വന്നിരിക്കുന്നത്. അത് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങോട്ട് ലഭിക്കുകയാണ്. അപ്പോൾ എന്താണ്, ബിസിനസ് ഒരു വരുമാനമാണല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. നമ്മൾ എവിടെ കൊണ്ടുപോയി ക്രെഡിറ്റ് ചെയ്യണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ പോയിട്ട് നമ്മൾ എന്തോ എഴുതണം, ഇൻ്ററസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഓക്കെ, ഞാൻ ഇവിടെ എഴുതാൻ പോവാണ്. ഇൻ്ററസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. അതും നമ്മൾ ഈ എഴുതിയ പോലെ തന്നെ ഓരോരുത്തരുടെ പേര് താഴോട്ട് എഴുതിയിട്ട് വേണം രേഖപ്പെടുത്താൻ. ആദ്യം ആനന്ദ്, പിന്നെ അടുത്ത ആരാണ്? ബാലൻ, പിന്നെ ചന്ദ്രൻ, ഓക്കെ. ആനന്ദിന് എത്ര രൂപയായിരുന്നു? ആനന്ദിന് 250. ബാലനോ 150. ചന്ദ്രനോ ഇൻ്ററസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എത്ര ആയിരുന്നു? 200. അപ്പം ഇത് ഇത് ഈ മൂന്ന് എമൗണ്ട് കൂടെ കൂട്ടിയിട്ട് വേണം നമ്മൾ വെളിയിലത്തെ എമൗണ്ട് കോളത്തിലേക്ക് എഴുതാൻ. അപ്പം എത്ര വരുന്നേ? 600. ഓക്കെ. അപ്പം ഇൻ്ററസ്റ്റ് ഓൺ ഡ്രോയിങ്സ് രേഖപ്പെടുത്താൻ മനസ്സിലായോ? ഓക്കെ, അതത്രേ ഉള്ളൂ. ഇനി നമ്മൾ ഏകദേശം എഴുതേണ്ട ഐറ്റങ്ങളെല്ലാം നമ്മൾ എഴുതി കഴിഞ്ഞു. നമ്മുടെ ക്വസ്റ്റിനകത്ത് തന്നിരിക്കുന്ന എല്ലാ സംഭവങ്ങളും നമ്മൾ എഴുതി, ഒഴിവാക്കേണ്ടതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇതിൽ റെക്കോർഡ് ചെയ്യേണ്ടതെല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്തു. ഓക്കെ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ടോട്ടൽ ചെയ്യുക എന്നുള്ളതാണ്. ടോട്ടൽ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം
श्रद्धि या टोटल ओके टोटल नोकी इवड़े इवे इत्र कूड़ी कूटी डेबिट साइड टोटल नोकना क्रेडिट साइडि टोटल नोकना ऐटों कूड़ी टोटल ऐसा वे कम ग्रैंड टोटल नुदा रु सैड डेबिट साइड क्रेडिट साइड नूड़ी टोटल वे क्रेडिट सैड अवे कूटी अंपति अरूर कटी ओके डेबिट साइड कूटी पदायरान कटी इन वलुद ओके क्रेडिट सैड अब अरूर 50,600 अल या वाली टोटल रूपये 50,600 ओके ओके आसम अरूर ई पद तमिल व्यतम का अरूर माइनस ई डेबिट साइड अमाउंट नाम कुछ नोकना कुमक थर्टी फाइव थाउजेंड सिक्स हंड्रेड ओके इधर चीज नम्बर प्रॉफिट अल ई वन 35,600 नाम पार्टे वीति प्रॉफिट नामेवे ट्रांसफर क्यापिटल अकाउंट अब क्यापिटल अकाउंट एंड नीति शेयर ऑफ नेट प्रॉफिट share of net profit ओके आर्थिक नीति आनंद बाल चंद्र ओके मुपति अयरती अरूरी वे प्रॉफिट शेयरिंग रेश्योल 5:3:2 वीति या जस्ट का मुपति गुण आनंदि केस प्रॉफिट शेयरिंग रेश्यो 5:3:2 अब अंज मूं एट रू पत् अल अब इतने षेर अंज 5/10 कंपिड़ा 35,600 × 5/10 कनंदि को अब 17,800 ओके बालन अदल 35,600 × 35,600 बालन एत्र षेर 3/10 अल 3/10 कंपिड़ नमुक बाल शेयर ऑफ प्रॉफिट कदत्र 16,680 ओके चंद्रे कंपिड़ा चंद्रे पर 35,600 × 2/10 कंपिड़ा കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ചന്ദ്രന്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ് കിട്ടും അത് 7120 ആണ് 7120 ഓക്കേ ഇതെല്ലാം കൂട്ടുമ്പോൾ നമുക്ക് 35600 കിട്ടുകയും ചെയ്യും ഓക്കേ ഇവിടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലായിരുന്നു 5:3:2 എന്നുള്ളതാണ് അല്ലേ 5:3:2 ഓക്കേ അപ്പോൾ ഇത്രയും ചെയ്തപ്പോഴേക്കും നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഇവിടെ
തീർന്നിരിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ. ഇത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നിങ്ങൾ എല്ലാവരും നന്നായി ഒന്ന് ചെയ്തു നോക്കുക. ഓക്കെ, കുഞ്ഞുങ്ങളെ, നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചല്ലോ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് എങ്ങനെ തയ്യാറാക്കുക എന്നുള്ളതാണ്. അപ്പം പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു ഹെഡിങ് കൊടുക്കുക. ദി പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് ഹെഡിങ് കൊടുത്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് കോളം പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ ആ ഫോർമാറ്റ് നോക്കി, നമുക്കിവിടെ രണ്ട് സൈഡുകളാണുള്ളത്. ഡെബിറ്റ് സൈഡുമുണ്ട്, ക്രെഡിറ്റ് സൈഡുമുണ്ട്. ഓക്കെ, ഡെബിറ്റ് സൈഡിൽ വരുന്ന കോളങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്. മൂന്ന് പാർട്ട്നേഴ്സാണ് നമുക്കുള്ളത്, ആനന്ദ്, ബാലൻ, ചന്ദ്രൻ. ആനന്ദിന് കോളം കൊടുത്തു, ബാലന് കോളം കൊടുത്തു, ചന്ദ്രൻ്റെ കോളം. ഇനി ക്രെഡിറ്റ് സൈഡിലേക്കാണ് നമ്മൾ പോകുന്നത്. ക്രെഡിറ്റ് സൈഡ് ശ്രദ്ധിക്കുക, അവിടെയും ഈ പറഞ്ഞതുപോലെ തന്നെയാണ്. ഡേറ്റ് കോളം, പർട്ടിക്കുലേഴ്സ് കോളം, ആനന്ദിൻ്റെ കോളം, ബാലൻ്റെ കോളം, ചന്ദ്രൻ്റെ കോളം. ഓക്കെ, ഇനി ഇതല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള മൂന്ന് അക്കൗണ്ടുകൾ വേണമെങ്കിൽ തയ്യാറാക്കാം. അതായത് ആനന്ദ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, ബാലൻസ് ക്യാപിറ്റൽ അക്കൗണ്ട്, ചന്ദ്രൻസ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നും പറഞ്ഞു. അപ്പം ഇമെയിലിൽ ഇതുപോലെ ഹെഡിങ് കൊടുക്കണം, ആനന്ദ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ആനന്ദ്. പിന്നെ വീണ്ടും ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ആനന്ദ്. അതേപോലെ തന്നെ ബാലൻ്റെ കേസും അതേപോലെ തന്നെ ചന്ദ്രൻ്റെ കേസും നമ്മൾ പ്രത്യേകം പ്രത്യേകം അക്കൗണ്ടുകൾ വരയ്ക്കുക. നമുക്ക് സമയം ലാഭിക്കുന്നതിനും ഒക്കെ നല്ലത് ഇങ്ങനെ ഒറ്റ ഒരു അക്കൗണ്ടായിട്ട് കമ്പൈൻ ചെയ്ത് വരയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ അത് ചെയ്യുന്ന നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. നമുക്ക് ഞാനിവിടെ കമ്പൈൻ ചെയ്താണ് വരയ്ക്കുന്നത്. മൂന്ന് പാർട്ട്നേഴ്സിനെയും ഒറ്റ അക്കൗണ്ടിൽ ഉൾപ്പെടുത്തിയാണ് ഇവിടെ ഞാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് തന്നെ പോകാം. നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കി എങ്ങനെയാണെന്ന്. ഓൺ 1st January 2009 ആനന്ദ്, ബാലൻ ആൻഡ് ചന്ദ്രൻ എൻറേർഡ് ഇൻ ടു പാർട്ട്നർഷിപ്പ് കോൺട്രിബ്യൂട്ടിംഗ് ₹60,000, ₹40,000 ആൻഡ് ₹20,000 റെസ്പെക്റ്റീവ്ലി. ആനന്ദും ബാലനും ചന്ദ്രനും 2009 January 1 ബിസിനസ്സിൽ പ്രവേശിച്ചവരാണ്. ഓക്കെ, അവർ ബിസിനസ്സിലേക്ക് കടന്നു വന്നപ്പോൾ ഓരോരുത്തരും 60,000, 40,000, 20,000 എന്ന നിരക്കിലാണ് ബിസിനസ്സിലേക്ക് ക്യാപിറ്റൽ കൊണ്ടുവന്നത്. ഓക്കെ, ബിസിനസ്സിലേക്ക് ക്യാപിറ്റൽ കൊണ്ടുവരികയാണ് അല്ലേ. അപ്പം നമ്മളിപ്പോൾ തയ്യാറാക്കുന്നത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടാണ്. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ എവിടെയാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്? പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് കാണിക്കേണ്ടത് അല്ലേ. അവർക്കുള്ളതല്ലേ, അവരുടെ അക്കൗണ്ട് അല്ലേ. അപ്പോൾ ജേണൽ എൻട്രി എങ്ങനെയായിരിക്കും വരേണ്ടത്? ക്യാഷ് അക്കൗണ്ട് ഡെബ്റ്റ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ട് ഡെബ്റ്റ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് ആരൊക്കെയാണ്? ടു ആനന്ദ്സ് ക്യാപിറ്റൽ, ടു ബാലൻസ് ക്യാപിറ്റൽ, ടു ചന്ദ്രൻസ് ക്യാപിറ്റൽ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ അത് റെക്കോർഡ് ചെയ്യാൻ പോവുകയാണ്. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ നേരെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലേക്ക് പോവുക. എന്നിട്ട് എന്താ കാണിക്കേണ്ടത്? ക്യാഷ്. ക്യാഷ് എന്ന് എഴുതിയിട്ട് ആനന്ദിൻ്റെ കോളത്തിൽ 60,000, ബാലൻ്റെ കോളത്തിൽ 40,000, ചന്ദ്രൻ്റെ കോളത്തിൽ 20,000. ഓക്കെ, ഞാൻ ഇത്രയുള്ള രേഖപ്പെടുത്തി. ഓക്കെ, ഇനി നമ്മൾ വീണ്ടും നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. പിന്നെ തന്നിരിക്കുന്നത് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആണ് തന്നിരിക്കുന്നത്, 5:3:2. ഓക്കെ, അതോടെ നിൽക്കട്ടെ. അടുത്തത് നോക്കുക, ബാലന് സാലറി ഇനത്തിൽ 5,000 രൂപയും ചന്ദ്രന് കമ്മീഷൻ ഇനത്തിൽ 4,000 രൂപയും പ്രതിവർഷം ലഭിക്കുന്നു എന്നാണ് പറയുന്നത് അല്ലേ, വർഷത്തിൽ ലഭിക്കുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞ് നമ്മൾ എഴുതുന്ന അക്കൗണ്ട് ഏതാണ്? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടാണ്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് സാലറിയും കമ്മീഷനും എല്ലാം ക്രെഡിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം നമ്മൾ എവിടെ കാണിക്കണം? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ പോയിട്ട് സാലറി കാണിക്കണം. അപ്പം ഞാൻ എഴുതാൻ പോവാണ് സാലറി. ഇവിടെ ആർക്കാണ്? ആനന്ദിനുണ്ടോ? ഇല്ല, ആനന്ദ് ആക്റ്റീവ് പാർട്ട്ണർ അല്ലാന്ന് തോന്നുന്നു. ഇവിടെ ബാലനും ചന്ദ്രനും മാത്രമേ ആക്റ്റീവ് പാർട്ട്നേഴ്സ് ആയിട്ടുള്ളൂ. അതുകൊണ്ടാണല്ലോ അവർക്ക് സാലറിയും കമ്മീഷനും ഒക്കെ ലഭിച്ചത്. അപ്പം സാലറി ആനന്ദിനില്ല, ബാലന് 5,000. അപ്പോൾ 5,000 എന്നുള്ളത് ബാലൻ്റെ കോളത്തിൽ കാണിക്കണം, ചന്ദ്രനൊന്നുമില്ല.
ഇനി അടുത്തത് കമ്മീഷൻ ലഭിക്കുന്നതും കമ്മീഷൻ ലഭിക്കുന്നത് ചന്ദ്രനാണ് ഓക്കെ അപ്പോൾ അത് അടുത്ത് എഴുതണം കമ്മീഷൻ കമ്മീഷൻ ആണെങ്കിലില്ല ബാലനില്ല ചന്ദ്രന് 4000 ഓക്കെ 4000 വന്നത് മനസ്സിലായല്ലോ എഴുതുന്നത് എങ്ങനെയാണെന്നൊക്കെ മനസ്സിലായല്ലോ ശരി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് ടു ബി അലൗഡ് അറ്റ് 5% പെർ അനം ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ചാർജ് ചെയ്യുന്നത് 5% പറഞ്ഞു നമ്മളത് നേരത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഒക്കെ ചെയ്തപ്പോൾ പഠിച്ചതാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മളപ്പം പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ എവിടെയാണ് രേഖപ്പെടുത്തേണ്ടത് യെസ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ വേണം നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ രേഖപ്പെടുത്താൻ നമ്മൾ നേരത്തെ രേഖപ്പെടുത്തിയതാണ് നമ്മൾ വീണ്ടും എഴുതാൻ പോകുകയാണത് എമൗണ്ട് ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്രയായിരുന്നു ആ ആനന്ദിൻ്റെ 60000 അല്ലേ 60000 5% അപ്പോൾ എത്ര വരും 3000 അത് നമ്മൾ ആനന്ദിൻ്റെ കോളത്തിൽ എഴുതി ബാലൻ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന 40000 രൂപയാണ് അതിൻ്റെ 5% 2000 ചന്ദ്രൻ ബിസിനസ്സിലേക്ക് വന്നപ്പോൾ 20000 രൂപയാണ് കൊണ്ടുവന്നത് അതിൻ്റെ 5% 20000 × 5% 1000 ഇത്രയാണ് അവർക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലായിട്ട് ലഭിക്കുന്നത് ഓക്കെ അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി നമ്മൾ പോകുന്നത് അടുത്ത ക്വസ്റ്റ്യൻ്റെ ബാക്കിയിലേക്കാണ് നോക്കിയേ ഡ്യൂറിങ് ദ ഇയർ ആനന്ദ് വിഡ്രോ ₹10,000 ബാലൻ ₹6,000 ആൻഡ് ചന്ദ്രൻ ₹5,000 ആനന്ദും ബാലനും ചന്ദ്രനും അവരുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്കായി പിന്നെ 10000, 6000, 5000 എന്നിട്ടേക്ക് ഒരു പണം പിൻവലിച്ചു പിന്നെ അവർക്ക് പല ആവശ്യങ്ങളും പേഴ്സണലായിട്ടുള്ള ആവശ്യങ്ങളും കാണും അത് നടപ്പാക്കാനായിട്ട് ഓക്കെ അപ്പോൾ ഡ്രോയിങ്സ് ആണ് അവിടെ ഡ്രോയിങ്സ് നമ്മൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ എവിടെ രേഖപ്പെടുത്തും പൈസ പിൻവലിക്കുകയല്ലേ അപ്പോൾ അത്രയും കുറവല്ലേ നമ്മൾ എവിടെ രേഖപ്പെടുത്തും ആ യെസ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ രേഖപ്പെടുത്തും ഓക്കെ അപ്പോൾ ഞാനിത് എഴുതാൻ പോവുകയാണ് ഡ്രോയിങ്സ് 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 എത്രയായിരുന്നു ആനന്ദിന് 10000 ബാലന് 6000 ചന്ദ്രൻ എത്രയായിരുന്നു 5000 ഓക്കെ 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 ഇനി നമ്മൾ അടുത്തത് നോക്കുക ക്വസ്റ്റിനകത്ത് അടുത്ത ഐറ്റം എന്താണെന്ന് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ് തന്നിരിക്കുന്നത് അതായത് ഈ വിഡ്രോ ചെയ്ത പണത്തിനും മേൽ ബിസിനസ് ഒരു ഇൻട്രസ്റ്റ് ഏർപ്പെടുത്തിയിരുന്നു അത് ആനന്ദിന് 250 രൂപ ചാർജ് ചെയ്തിരുന്നു ബാലന് 150 രൂപയാണ് ചാർജ് ചെയ്തത് ചന്ദ്രന് 200 രൂപ ആണ് ചാർജ് ചെയ്തത് അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അപ്പം നമ്മൾ അതെവിടെ രേഖപ്പെടുത്തണം പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് രേഖപ്പെടുത്തണം ഇത് ഇങ്ങനെ രേഖപ്പെടുത്താൻ പോവുകയാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആനന്ദിന് എത്ര രൂപയായിരുന്നു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 250 ബാലനോ 150 ചന്ദ്രനോ 200 ഓക്കെ അപ്പം നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എങ്ങനെ എഴുതുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ശരി നമ്മുടെ പുസ്തകത്തിലുള്ള ഐറ്റങ്ങളെല്ലാം നമ്മളിവിടെ എഴുതി കഴിഞ്ഞു ഇനി നമ്മൾ ഒരു ഐറ്റം ഇവിടെ എഴുതാനുണ്ട് ഏതാണെന്ന് അറിയാമോ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞപ്പോൾ വന്നിട്ടുള്ള ആ ഓരോ പാർട്ട്നേഴ്സിനും നമ്മൾ വീതിച്ചു കൊടുത്തിട്ടുള്ള ആ ഷെയർ ഓഫ് പ്രോഫിറ്റ് നമ്മൾ രേഖപ്പെടുത്തിയിട്ടില്ല നമുക്ക് വന്നത് ഷെയർ ഓഫ് പ്രോഫിറ്റ് ആയതുകൊണ്ട് നമ്മൾ എവിടെ രേഖപ്പെടുത്തും പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ രേഖപ്പെടുത്തും ഇനി ഷെയർ ഓഫ് ലോസ് ആയിരുന്നു വന്നെങ്കിലോ ആ നമ്മൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ രേഖപ്പെടുത്തിയേനെ നമുക്കിവിടെ വന്നത് പ്രോഫിറ്റ് ആണ് അതുകൊണ്ട് നമ്മളിവിടെ എവിടെ രേഖപ്പെടുത്തണം ക്രെഡിറ്റ് സൈഡിൽ എന്തെഴുതണം പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് രേഖപ്പെടുത്തുക
എന്നിട്ട് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ നമ്മൾ അവസാനം നമ്മൾ എന്താ ക്യാപിറ്റൽ അക്കൗണ്ട് എന്നൊരു ബ്രാക്കറ്റിൽ ഷെയർ ഓഫ് പ്രോഫിറ്റ് ആനന്ദ് ബാലൻ ചന്ദ്രൻ എന്ന് പറഞ്ഞ് മൂന്ന് പേർക്കും വീതിച്ച് കൊടുത്ത ഓർമ്മയുണ്ടോ? ആ എമൗണ്ട് വേണം എടുത്ത് ഇങ്ങോട്ടേക്ക് എഴുതാൻ. ആനന്ദിൻ്റെ കോളത്തിൽ ആനന്ദിൻ്റെ എമൗണ്ട് എഴുതുക. ആനന്ദിന് 17,800 രൂപയായിരുന്നു ഷെയർ ഓഫ് പ്രോഫിറ്റ്. ഇനി ബാലൻ എത്രയായിരുന്നു? ബാലന് 16,680 രൂപയാണ് ഷെയർ ഓഫ് പ്രോഫിറ്റ് ആയിട്ട്. ചന്ദ്രന് 7,120 രൂപയാണ് ബാലൻ്റെ ചന്ദ്രൻ്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ്. ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് എഴുതി. എന്നിട്ട് ആനന്ദിൻ്റെ കോളത്തിൽ 17,800, ബാലൻ്റെ കോളത്തിൽ 16,680, ചന്ദ്രൻ്റെ കോളത്തിൽ 7,120 നമ്മൾ രേഖപ്പെടുത്തിയല്ലോ. ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ടോട്ടൽ ചെയ്യുക, എന്നിട്ട് ബാലൻസ് ചെയ്യുക. ഓക്കെ, ഇനി ടോട്ടൽ ചെയ്യാം. ഇവിടെ ഞാൻ ടോട്ടൽ ചെയ്യാൻ പോവാണ്. ടോട്ടൽ കോളം വരച്ചു. ഓക്കെ, ടോട്ടൽ കോളം നമ്മളിവിടെ വരച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ആനന്ദിൻ്റെ ഡെബിറ്റ് സൈഡിലെ എമൗണ്ടുകളെല്ലാം കൂടി നമ്മൾ കൂട്ടിപ്പോൾ നമുക്ക് 10,250 രൂപയാണ് വന്നത്. ഇനിയും ആനന്ദിൻ്റെ ക്രെഡിറ്റ് സൈഡിലെ ടോട്ടൽ എല്ലാം കൂടി കൂട്ടിയപ്പോൾ 80,800 രൂപയാണ് വന്നത്. 80,800 രൂപയാണ് വന്നത്. അപ്പം നമുക്ക് സ്വാഭാവികമായി മനസ്സിലാക്കാം, 80,800 ആണോ വലുത്, 10,250 ആണോ വലുത്? 80,800 ആണ്. അപ്പോൾ ആ വലിയ ടോട്ടൽ നമ്മൾ ഈ ഡെബിറ്റ് സൈഡിലെ എമൗണ്ട് കൊടുത്തു കിട്ടി 80,800. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഡിഫറൻസ് കാണുക എന്നുള്ളതാണ്. ഡെബിറ്റ് ക്രെഡിറ്റ് സൈഡിലെ എമൗണ്ട് മൈനസ് ഡെബിറ്റ് സൈഡിലെ എമൗണ്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഇവിടുത്തെ ഡിഫറൻസ് ലഭിക്കും. ഓക്കെ, 80,800 മൈനസ് 10,250 നമുക്ക് എത്രയാണ് വരുന്നത്? 70,550. ഓക്കെ, ഇതേപോലെ തന്നെയാണ് നമ്മൾ അടുത്തത് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നോക്കിയേ ബാലൻ്റെ കോളം, ബാലൻ്റെ ഡെബിറ്റ് സൈഡിലെല്ലാം കൂട്ടിയപ്പോൾ 6,150. ബാലൻ്റെ ക്രെഡിറ്റ് സൈഡെല്ലാം കൂടെ കൂട്ടിയപ്പോഴോ 57,680. അപ്പം ഈ വലിയ ടോട്ടൽ ഞാൻ ഇവിടെ എഴുതി 57,680. ഓക്കെ, ഇനി നോക്കണം ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. 57,680 മൈനസ് 6,150. അപ്പം എത്രയാണെന്ന് നോക്കി, 51,530. 51,530. 51,530. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാം ഇതേപോലെ തന്നെ ചന്ദ്രൻ്റെ കോളം ബാലൻസ് ടോട്ടൽ ചെയ്തിട്ട് ബാലൻസ് ചെയ്യണം. ചന്ദ്രൻ്റെ കോളം 5,200 ഡെബിറ്റ് സൈഡിൽ. ക്രെഡിറ്റ് സൈഡിലോ? ക്രെഡിറ്റ് സൈഡിൽ 32,120 എത്ര? 32,120. ഓക്കെ, ഇവിടെ 5,200 അല്ലേ. ഇപ്പം ടോട്ടൽ കൂടുതൽ 32,120 ആവില്ല. ഞാൻ ഇവിടെ എഴുതാൻ പോവാണ്, 32,120. ഓക്കെ, ഞാനതും രേഖപ്പെടുത്തി. ഇനി നമുക്ക് ഡിഫറൻസ് ആണ് അറിയേണ്ടത്. ഡിഫറൻസ് വരുന്നത് 26,920. 26,920 ആണ് ചന്ദ്രൻ്റെ ക്യാപിറ്റൽ ബാലൻസ്. അപ്പം നമ്മളിവിടെ ഒരു ഇവിടെ ഒരു ഇത് എഴുതുമല്ലോ. എന്താണ് ആ കാര്യം? ബാലൻസ് അല്ലേ, ചന്ദ്രൻ്റെയും ആനന്ദിൻ്റെയും ബാലൻ്റെയും ചന്ദ്രൻ്റെയും ക്യാപിറ്റൽ ബാലൻസ് അല്ലേ. ഉദ്ദേശം ഞാൻ ഇവിടെ എഴുതാൻ പോവാണ്, ബാലൻസ് സി. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ബാലൻസ് ബ്രോ ഡൗൺ ചെയ്യണം. ഇതാ അത് ഞാൻ ഇവിടെ എഴുതാൻ പോവാണെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ എഴുതുകയാണ്, എമൗണ്ട് കോളത്തിൻ്റെ താഴോട്ട് മാറ്റി ബാലൻസ് ബി ഡി എന്ന് പറഞ്ഞിട്ട് ഈ എമൗണ്ട് തന്നെ 70,500 51,000
526,920. ओके इत्रे नमें पार्टनर्स अकाउंट ओके पार्टनर्स क्यापिटल अकाउंट तैयार इत्रे कंबाइंड कंबाइंड वाले एलुपा നിങ്ങൾക്ക് മൂന്ന് നാല് അക്കൗണ്ടുകളൊന്നും തയ്യാറാക്കേണ്ട ഈ ഒറ്റ എണ്ണത്തിനകത്ത് തന്നെ നമുക്കെല്ലാം ചെയ്യാം ഓക്കേ.